കർത്താവിൻ്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പവർഷൻ ടി വിയോടൊപ്പം പ്രഭാതവന്ദനം എന്ന ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെ പങ്കാളികളാകുന്ന പവർഷൻ്റെ കുടുംബാംഗങ്ങൾ, ബഹുമാന്യരായ പ്രേക്ഷകർ, പ്രാർത്ഥനാ സഹകാരികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ രാവിലെ സമയം തന്നെ ഉണരുവാനും അതിരാവിലെ മുഴങ്കാലുകളിൽ കൂപ്പുകളോട് ദൈവമുഖം അന്വേഷിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരിൽ കൂടെ ദൈവം നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ നിമിത്തം ബലം പ്രാപിക്കുവാൻ, ഒപ്പം അനുഗ്രഹിതമായ പ്രഭാത കീർത്തനത്തിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പാടി സ്തുതിക്കുവാനും കർത്താവ് അനുവദിച്ചിരിക്കുന്ന വിലപ്പെട്ട അവസരം. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ലഭിക്കപ്പെടുന്ന ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം ഉറങ്ങുവാനായി കടന്നുപോയി, സമാധാനമായി നാം കിടന്നുറങ്ങി, ദൈവം നമ്മെ നിർഭയം വസിക്കുവാൻ ഇടയാക്കി. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. എല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്ത കൃപയാണ്. ആ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട്, ആ കൃപയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ദിവസവും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. 16-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ടല്ലോ. സ്തോത്രം. ഇപ്പോൾ ഒരു ചിന്ത പറയുവാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മുടെ സ്വപ്നങ്ങളെ സഫലമാക്കുവാൻ നമ്മെ അനുവദിക്കുന്ന ദൈവം. 1968-ലാണെന്ന് തോന്നുന്നു, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന എസ് രാധാകൃഷ്ണൻ അദ്ദേഹം അമേരിക്ക സന്ദർശിച്ച സമയത്ത് അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന കെന്നഡിയോട് പറഞ്ഞ ചില വാക്കുകൾ. ദാർശനികനായ മനുഷ്യൻ ഇപ്രകാരമാണ് പറഞ്ഞത്: നമുക്ക് സംഭവങ്ങളെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല, സംഭവങ്ങളുടെ നേർക്കുള്ള പ്രതികരണങ്ങളെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയത്തുള്ളൂ. എത്ര അർത്ഥവത്തായ വാക്കുകളായത്! സംഭവങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, പ്രതികരണങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കുവാൻ കഴിയും. ചിലപ്പം ബിസിനസ്സിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിനോടൊക്കെ പ്രതികരിക്കുന്നത് രണ്ട് വിധത്തിൽ പ്രതികരിക്കുവാൻ കഴിയും. വളരെ പോസിറ്റീവായ ഒരു മനോഭാവത്തോടെ പ്രതികരിക്കുവാൻ കഴിയും. ഈ അങ്ങനെ നഷ്ടമുണ്ടായ ആദ്യത്തെ ആൾ ഞാനൊന്നുമല്ല, ഈ ഭൂമിയിൽ ബിസിനസ്സിൽ നഷ്ടമുണ്ടായ ആദ്യത്തെ ആൾ ഞാനല്ല, എത്രയോ പേര്, എന്നെപ്പോലെ എത്രയോ പേര്, അതിനകത്ത് രക്ഷപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. ആ ഒരു നിലയിൽ അതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ജനിച്ചു വളർന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഒരു പരിമിതി നിറഞ്ഞ സാഹചര്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യത്തെ പഴിക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരിക്കലും നമുക്ക് വിജയിക്കുവാൻ കഴിയത്തില്ല. പ്രതികരണങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ ജീവിത പ്രശ്നങ്ങളുടെ നേരെ പ്രതികരണങ്ങളെ നിയന്ത്രിച്ച് ജീവിത വിജയം പ്രാപിച്ച എത്രയോ പ്രിയപ്പെട്ടവരുടെ ചരിത്രം പൊതുസമൂഹത്തോടുള്ള ബന്ധത്തിലും വിശുദ്ധ ബൈബിളിനോടുള്ള ബന്ധത്തിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ അനുഗ്രഹിതയായ ഒരു ബിസിനസ്സുകാരിയുടെ അനുഭവത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവരുടെ പേര് മേരി ബി ക്രോ എന്ന, ഏകദേശം വലിയൊരു കുടുംബത്തിലെ അംഗം, 9 മക്കളടങ്ങുന്ന വലിയ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് മേരി ജനിക്കുന്നത്. മേരി ആ വീട്ടിലെ 7-ാമത്തെ മകളാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുകളിലുള്ള 6 പേര്, അതിൻ്റെ താഴെയുള്ള മക്കൾ. മേരിയുടെ പിതാവ് ഒരു കൽക്കരി ഖനിയിലെ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ വലിയ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ തുച്ഛമായ വരുമാനം ഒന്നുമല്ല. മേരി ജനിച്ച് വളർന്നു ബാല്യകാലം പിന്നിടുന്നതിന് മുമ്പ് തന്നെ മേരിയുടെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ അമ്മയില്ലാത്തൊരു കുഞ്ഞായി വളർന്നു വരികയാണ്. മുകളിലുള്ള മൂത്തതുങ്ങളൊക്കെ അവളെ വളർത്തിക്കൊണ്ട് വരുന്നു. അവരൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലായിട്ട് വിവാഹ നിമിത്തവും ജോലി നിമിത്തവും ഒക്കെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു.
വീടിൻ്റെ ഉത്തരവാദിത്വങ്ങളും ഇളയത്തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും സ്വാഭാവികമായി മേരിയുടെ മേൽ വരുന്നു. മേരിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി തോന്നിയത് പിതാവിൻ്റെ ആ കുപ്പായം, ഒരേ ഒരു കുപ്പായമേ ഉള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അറിയാമല്ലോ, അത് മുഴുവൻ കരി നിറഞ്ഞ്, പൊടി നിറഞ്ഞ്, അഴുക്ക് പിടിച്ചതായിരിക്കും. എല്ലാ ദിവസവും അത് നനച്ച് കഴുകി കൊടുക്കുക എന്നുള്ളത് മേരിയുടെ ഉത്തരവാദിത്വമായിരുന്നു. പിതാവിന് വേണ്ടി വളരെ അർപ്പണബോധത്തോടു കൂടെ അവളത് ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൻ്റെ ഏതോ ഒരു മൂലയിൽ വല്ലാത്തൊരു സ്വപ്നം, മറ്റൊന്നുമല്ല, എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കൂട്ടമൊക്കെ സ്കൂളിൽ പോകുവാനും ജീവിതത്തിൽ നാലക്ഷരമൊക്കെ പഠിച്ച് വിജയിക്കുവാനുള്ള ഒരാഗ്രഹം. ആ സ്വപ്നത്തെ അവൾ താലോലിക്കുവാൻ ആരംഭിച്ചു. ഒടുവിൽ പണികളൊക്കെ അതിവേഗം പൂർത്തീകരിച്ച് അവിടെയുള്ളൊരു സർക്കാർ സ്കൂളിൽ അവൾ ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, സ്വപ്നത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടി ജോലിയിൽ, അതേ പഠനത്തിൽ പ്രവേശിക്കുവാനിടയായി. സ്ഥിരോത്സാഹവും ദൈവാശ്രയബോധവും കഠിനാധ്വാനവും എല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ ആ സ്ഥാപനത്തിൽ, ആ സ്കൂളിൽ മേരി മുൻസ്ഥാനത്ത് തന്നെ എത്തപ്പെടുവാനിടയായി. അവളേക്കാൾ കഴിവുള്ള, അവളേക്കാൾ സാധ്യതകളുള്ള പലരും പുറകിൽ പോയപ്പോൾ ആ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും അർപ്പണബോധവും അതിനൊക്കെ ഉപരി ദൈവാശ്രയവും അവളെ മുൻപിലെത്തിക്കുകയാണ്. ഒടുവിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുന്ന സമയം പിന്നെയും പഠിക്കുവാൻ അവൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ചും സാമ്പത്തികം. എന്നാൽ അവളുടെ ആ ഒരു സ്വപ്നത്തെ സഫലമാക്കുവാൻ ദൈവം അനുവദിക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരധ്യാപകൻ്റെ രൂപത്തിൽ ആ അധ്യാപകൻ അവൾക്ക് സ്കോളർഷിപ്പിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെയും പഠനം തുടർന്നു. പഠനത്തിൽ മേരി മുൻപിൽ തന്നെയായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ പിന്നെയും വർദ്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾ തോളിൽ പെരുകുന്നു. തലനിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ അവൾ പോകുന്നു. പക്ഷെ സ്വപ്നത്തെ കൈവിട്ടില്ല. അവൾക്കറിയാമായിരുന്നു സ്വപ്നത്തെ സഫലമാക്കുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ സമ്മർദ്ദങ്ങൾ പിന്നെയും 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 ജീവിതത്തിന് നേരെ വന്നു. അനന്തതയുടെ അഗാധത നിന്ന് അടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞ് തീരത്തണയുന്ന തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ അവളെ എതിരേറ്റു. അവളുടെ സഹോദരന്മാരിൽ ചിലർ അതെ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച് കേസിനും കോടതികൾക്കുമൊക്കെ അടിമകളായിട്ട് മാറി. ഈ സമ്മർദ്ദങ്ങളൊക്കെ താങ്ങുവാൻ കഴിയാതെ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിച്ച സാഹചര്യം. പക്ഷേ ദൈവാശ്രയം കൈവിട്ടില്ല കേട്ടോ. അടിയുറച്ച ദൈവാശ്രയം, സ്ഥിരോത്സാഹം, കഠിനാധ്വാനം, പിന്നെയും 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 ജീവിതത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുവാൻ അതവളെ പ്രാപ്തയാക്കി. ഒടുവിൽ അവൾ വിജയിച്ചു. അവളുടെ യൂണിവേഴ്സിറ്റി പഠനമൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി അവൾ ചെന്നു. ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ ആദ്യം അവൾ നേരിട്ട ചോദ്യം ഇതായിരുന്നു, നീ ഒരു സ്ത്രീയല്ലേ, നിനക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിരുന്ന ഇൻഷുറൻസിൻ്റെ ആ ഒരു മേഖലയിൽ വിജയിക്കുവാൻ കഴിയുമോ? ഒത്തിരി പ്രശ്നങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ച് ജയിച്ചവളായതുകൊണ്ട് തന്നെ മേരി സധൈര്യം പറഞ്ഞു, എനിക്ക് തനിയെ കഴിയത്തില്ല, പക്ഷേ ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ സന്നിധിയിലെ സന്തോഷപൂർണതയാണ് ഞാൻ ഈ നിമിഷം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റും. ദൈവത്തിൽ അവൾ ആശ്രയിച്ചു. പിന്നെയും പ്രാർത്ഥനയോടുകൂടെ അവൾ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ചില ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ മേരി ബി ക്രോവ് എന്ന് പറയുന്ന ഈ സഹോദരി ആ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരിയായി മാറി ലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന ആ ഒരു തലത്തിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. ശ്രദ്ധിക്കണം, ഒരു കൽക്കരിക്കനിയിലെ തൊഴിലാളിയുടെ മകളായി, 9 മക്കളിൽ 7-ാമത്തവളായി ജനിച്ചു. മാതാവ് നന്നാ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ എല്ലാം സാധ്യതകൾ അടയുന്ന എല്ലാ വഴികളും, പക്ഷേ എല്ലാ വഴികളും അടഞ്ഞപ്പെടും, സ്ഥിരോത്സാഹവും ദൈവാശ്രയവും.
ദൈവാശ്രയമുള്ള വേറൊരു തലത്തിലേക്ക് എത്തിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത്രയും ലളിതമായ അനുഭവങ്ങൾ? നമുക്കൊക്കെ ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇതൊക്കെ ജീവിതാനുഭവങ്ങളാണ്. ഈ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് സ്വപ്നങ്ങളെ സഫലീകരിച്ച എത്രയോ പാപം പിടിച്ച മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്കുണ്ട്, ദൃഷ്ടാന്തങ്ങളായിട്ട്. ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, സ്നേഹത്തോടെ ഓർപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു വൃക്ഷത്തൈ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് വേറൊരിടത്തേക്ക് വെക്കുമ്പോൾ സംഭവിക്കുന്നത്, അതിൻ്റെ വേര് പിഴുതപ്പെടുകയാണ്. വേര് പിഴുതപ്പെടുന്ന സാഹചര്യം, പക്ഷേ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയോട് പടവെട്ടി ആ വൃക്ഷത്തൈ വീണ്ടും കിളിർക്കുന്നത് പോലെ, അത് തളർക്കുന്നത് പോലെ, അത് ഫലം കായ്ക്കുന്നത് പോലെ നമുക്ക് വീണ്ടും ഫലം കായ്ക്കാൻ പറ്റും, നമുക്ക് വീണ്ടും തളർക്കാൻ പറ്റും. ദൈവവചനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് വീണ്ടും കിളിർക്കും, വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ അത് വീണ്ടും കിളിർക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ദൈവാത്മാവിൻ്റെ സഹായത്താൽ. ദൈവത്തിലൊന്ന് ആശ്രയിക്കാവോ? അങ്ങനെ പ്രശ്നങ്ങളെ അധികരിച്ച, പ്രശ്നങ്ങളെ അതിജീവിച്ച എത്ര മനുഷ്യരുടെ കഥകൾ, എത്ര മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്ക് ഈ ബൈബിളിൽ കാണാൻ പറ്റും. നെഹെമ്യാവിനെ എടുത്തോ, ദാനിയലിനെ എടുത്തോ, യോസഫിനെ എടുത്തോ, സ്വപ്നങ്ങളെ സഫലീകരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ എത്ര അടിയുറച്ച ദൃഷ്ടാന്തങ്ങളാണ്. സ്വപ്നങ്ങൾ തന്നത് ദൈവമല്ലേ? ആ ഒരു ചിന്തയിലേക്ക് നമ്മെ നയിച്ചത് ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിക്കും വലിയ ഗുഹാമുഖത്ത് ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ചുക്കിലി വലകൾ, അത് കൊച്ചു പ്രാണികൾക്ക് തടസ്സമാണ്, പക്ഷേ സിംഹക്കുട്ടിക്ക് പുറത്തിറങ്ങുന്നതിന് അതൊരു തടസ്സമല്ല. ചുക്കിലി വലയെ അത് പൊട്ടിക്കും, അപ്പുറം കിടക്കും, അതിനെ സ്പർശിക്കാൻ പോലും ചുക്കിലി വലയ്ക്ക് സാധ്യമല്ല. അതിൻ്റെ ദേഹത്ത് അതുണ്ടെന്ന് പോലും അത് കരുതുന്നില്ല, അങ്ങനെ അത് പുറത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഉരുക്കപ്പെട്ടിരിക്കുന്ന ചില കടഭാരങ്ങളോ ചില പ്രശ്നങ്ങളോ ഒക്കെ ഞാൻ പറയുന്നു, സിംഹക്കുട്ടിയുടെ മുമ്പിൽ ഗുഹാമുഖത്ത് നിൽക്കുന്ന ചുക്കിലി വലകൾ മാത്രമാണ്, അതിനെ ജയിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ ജയിക്കാൻ പറ്റും. നിങ്ങൾ അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ പോവുക, നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോവുക, നിങ്ങളെ അതിന് പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ അതിന് സഹായിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ സഫലീകരിക്കുവാൻ ദൈവം സഹായിക്കുമെന്നുള്ള ആ വലിയ ഉറപ്പോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്നു മുതൽ ജീവിതത്തിനൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകാൻ പോവുക. വിശ്വസിച്ചോണം, കുഞ്ഞിൻ്റെ പഠിത്തമാണോ? ആ കുഞ്ഞിനെ തന്നവൻ ദൈവമല്ലേ? ദൈവം മതിയായവനാണ്. ജീവൻ്റെ വഴി അവിടുന്ന് കാണിച്ചു തരും. അവിടുത്തെ സന്നിധിയിൽ സന്തോഷപൂർണതയും അവിടുത്തെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കും. ക്വാർട്ടമിൻ്റെ കൂടെ ചേർന്ന് പാടിക്കെ അനന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരങ്ങളെല്ലാം നീക്കിയതാൽ പാപത്തിൽ നിന്നും മോചനം.
ജീവനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു എന്നാളും ആശ്രയമേശുവേ കർത്താവൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ പാപത്തിൽ നിന്നും മോചനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു എന്നാളും ആശ്രയമേ യേശുവേ വൈദ്യനേശു ജീവന്റെ മാർഗമേശു ഇന്നെൻ്റെ നാഥനല്ലോ രോഗത്തിൽ വൈദ്യനേശു ജീവന്റെ മാർഗമേശു ഇന്നെൻ്റെ നാഥനല്ലോ കർത്താവൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു എന്നാളും ആശ്രയമേശുവേ കർത്താവൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു എന്നാളും ആശ്രയമേശുവേ പിതാവേ സ്വർഗീയ കർത്താവ് നല്ല പകലായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങളെ സഫലീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അങ്ങയുടെ ആത്മാവിടപെട്ട ആലോചനകളുടെ മുമ്പിൽ
പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ സമർപ്പിക്കുക. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ആ വലിയ പ്രവർത്തികൾ എല്ലാവരിലും വെളിപ്പെടുത്തണേ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന, പിന്നെ യൂട്യൂബിലൂടെയൊക്കെ ഇത് കേൾക്കുന്ന അനേകർക്ക് ഇന്നത്തെ പകൽ പറഞ്ഞ ഈ ചിന്ത ഒരു ബലവാക്കി ദൈവം മാറ്റണം. കർത്താവ് സഹായിക്കണം, കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം സഹായിക്കും. ഈ പ്രതികൂലത്തിനപ്പുറം കടക്കുവാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. ഉറപ്പോടെ മുന്നേറ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡ് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം.